ടു ദ ബ്രിങ്ക് ആൻഡ് ബാക്ക് ഇൻ ലഡാക്ക് എന്ന ഹെഡിങ്ങിൽ ഈ എഡിറ്റോറിയൽ പറയുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അധികാരത്തിന് മാത്രമാണ് മുൻതൂക്കം നൽകുന്നത് എന്നാണ്. മറ്റ് ലിബറലും മോറലുമായ അടിത്തറകളെ അവർ മാറ്റി നിർത്തുന്നു. അടുത്തിടെ നടന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സിൻ്റെ ചർച്ചയിൽ ഏത് തരത്തിലുള്ള നേട്ടമാണ് ഉണ്ടായത്? അതോ ഈ ചർച്ചയും ചൈനയുടെ ഒരു പുകമറ മാത്രമാണോ? എന്നിങ്ങനെ രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് ഇവിടെ ലേഖകൻ ഉയർത്തുന്നത്. ബെയ്ജിങ്ങിലെ പ്രോ ഗവൺമെൻറ് ഗ്ലോബൽ ടൈംസിൽ ഈ അടുത്തു വന്ന വാർത്ത ചൈനയുടെ അയൽ രാജ്യങ്ങളോടുള്ള യുദ്ധാഹ്വാനമായിരുന്നു. ഇന്ത്യയുടെ പേര് പരോക്ഷമായി എടുത്തു പറയാതെ ചൈനീസ് ജനതയോട് യുദ്ധത്തിന് തയ്യാറെടുക്കാനായിരുന്നു ആഹ്വാനം. ഇന്ത്യ കരാറുകൾ ലംഘിച്ചു എന്നാണ് ചൈനയുടെ വാദം. ചരിത്രം നോക്കിയാൽ PRC അവരുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളെ നിയന്ത്രിക്കാൻ മാവോ കൊണ്ടുവന്ന ഫൈവ് ഫിംഗർ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഇതുവഴി സതേൺ ടിബറ്റ് എന്ന് ചൈന വിളിക്കുന്ന അരുണാചൽ പ്രദേശും ഭൂട്ടാൻ, സിക്കിം, നേപ്പാൾ, അതുപോലെ തന്നെ ലഡാക്ക് എന്നീ അതിർത്തി പ്രദേശങ്ങളെ നിയന്ത്രണ വലയത്തിൽ നിർത്താൻ അവർ നോക്കിയിരുന്നു. പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ഓപ്പറേഷൻസ് വഴി ലഡാക്ക് നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യയുടെ കനത്ത ചെറുത്തുനിൽപ്പാണ് അവരെ സമ്മർദ്ദത്തിലാക്കിയത്. ഗാൽവാൻ താഴ്വാരയിലെ ഇന്ത്യയുടെ പെട്ടെന്നുള്ള ചെറുത്തുനിൽപ്പും ടാക്ടിക്സും പിന്നെ പാങ്കോം തീരത്തെ പ്രദേശങ്ങളിലെ യുദ്ധതന്ത്രവും ഇന്ത്യയുടെ യുദ്ധവീര്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും PLA ഗ്രൗണ്ടിൽ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ചില നിരീക്ഷകർ വിശ്വസിക്കുന്നത് സംഘർഷഭൂമിയിലെ കാര്യമായ മാറ്റങ്ങൾ കാണാതെ ചർച്ചകൾ കൊണ്ട് കാര്യമില്ല എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഇപ്പോഴത്തെ സൈനിക വിന്യാസം ഒരു ചെറു യുദ്ധത്തിന് ഉതകുന്നതാണ് എന്നാണ്. PLA മലമുകളിലെ യുദ്ധപരിചയക്കുറവും ഇന്ത്യയുടെ മലമുകളിലെ യുദ്ധ എക്സ്പീരിയൻസും, അതായത് ഇത് കാർഗിൽ യുദ്ധ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു റിട്ടയർഡ് ബ്രിഗേഡിയർ പറയുന്നത് ഇന്ത്യ ഈസ്റ്റേൺ ലഡാക്കിൽ യുദ്ധം ചെയ്യാൻ പൂർണ്ണ സജ്ജമാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഒരു ലിമിറ്റഡ് കോൺഫ്ലിക്റ്റിന് പോകുന്നത് നല്ലതല്ല. കാരണം PLAക്കാണ് ഇവിടെ കൂടുതൽ ഗുണം ചെയ്യുന്നത്. കാരണം അവരുടെ കയ്യിലുള്ള റിസർവ്സ് ആണ്. PLA അവരുടെ കയ്യിലുള്ള വെടിക്കോപ്പുകളും യുദ്ധ സാമഗ്രികളും കൊണ്ടാണ് ഇന്ത്യയെ നേരിടാൻ ടിബറ്റൻ പ്ലാറ്റോയിൽ വരുന്നത്. 1991 ഗൾഫ് വാറിൽ അവർ ആർജിച്ച യുദ്ധവീര്യമാവാം അതിന് കാരണം. പക്ഷേ ഇന്ത്യയുടെ സൈന്യവും വായുസേനയും പതിറ്റാണ്ടുകളായി ആർജിച്ച ഹൈ ആൾട്ടിറ്റ്യൂഡ് യുദ്ധവീര്യം അവർ മറന്നു കാണും. ഇന്ത്യയുടെ നേവി യുദ്ധസജ്ജമായി സമുദ്ര അതിർത്തിയിൽ വന്നിരിക്കുന്നതും കടൽ മാർഗമുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യും. ഒരു പുതിയ അതിർത്തി കരാർ അല്ലെങ്കിൽ ഒരു പുതിയ പ്രോട്ടോകോൾ തന്നെ LAC നിയന്ത്രിക്കാൻ കൊണ്ടുവരണം. പക്ഷേ ഇത് ഗുണം ചെയ്യുകയില്ലെന്നാണ് ലേഖകൻ പറയുന്നത്. കാരണം പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് നിറയ്ക്കുന്നത് പോലെയാകും. പിന്നെയുള്ള വഴി രാഷ്ട്രതലവന്മാരുടെ തലത്തിലുള്ള നീക്കങ്ങളാണ്. അതായത് 1959 ഷോ എൻലായിയും 1990 ഡിങ് ഷോപിങ്ങും ചെയ്ത പോലെ പരസ്പരം സ്ഥലങ്ങൾ കൈമാറുക. ഇതിനായി ഷീ ജിൻപിങ്ങിനെ PLA എന്ന സൈന്യത്തെ മറികടക്കണം. അതുപോലെ നരേന്ദ്രമോദിക്ക് യുദ്ധ താൽപര്യത്തോടുകൂടി നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെയും മറികടക്കണം. പാൻഡമിക് ആൻഡ് ഫ്രീ പ്രസ് എന്ന ഹെഡിങ്ങിൽ ഈ എഡിറ്റോറിയൽ പ്രതിപാദിക്കുന്നത് COVID-19 ഔട്ട്ബ്രേക്കിനെ ഇഫക്റ്റീവ്ലി ടാക്കിൾ ചെയ്യാൻ ഇന്ത്യ ഡെമോക്രാറ്റിക് വാല്യൂസിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ COVID-19 സ്പ്രെഡിൽ ഇന്ത്യയുടെ കറണ്ട് സ്റ്റേറ്റിൽ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കില്ല. കാരണം രോഗബാധിത കണക്കിൽ UK, ബ്രസീൽ, റഷ്യ എന്നീ രാജ്യങ്ങളെ മറികടന്ന് ഇന്ത്യ അമേരിക്കയ്ക്ക് തൊട്ടുപിറകിലാണ് സ്ഥാനം. ഇന്ത്യയിൽ ദിനം പ്രതി ഏകദേശം 90,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡെമോക്രസിയുടെ പരിപാലനത്തിൽ മീഡിയ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. സിറ്റിസണിന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള ഒരു സോഴ്സ് എന്നതിലുപരി വിവിധ ഐഡിയകൾ ഡിബേറ്റ് ചെയ്യാനും പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോൺഫ്ലിക്ട്സ് സോൾവ് ചെയ്യാനുമുള്ള ഒരു ഉപാധിയാണ് മീഡിയ. പക്ഷേ റീസെൻ്റ് ഇയേഴ്സിലെ കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യയിലെ പ്രസിൻ്റെ ഫ്രീഡം കുറയുന്നതായി നമുക്ക് കാണാം. കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്ന പ്രസ്ഥാനം 2016 ഡേഞ്ചറസ് പേഴ്സ്യൂട്ട് എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കറപ്ഷൻ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ജേർണലിസ്റ്റ് നേരിടുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ്. കോവിഡ് പാൻഡമിക് വന്നതോടെ ഈ സിറ്റുവേഷൻ്റെ വ്യാപ്തി വർദ്ധിച്ചു എന്നതാണ് വാസ്തവം. കോവിഡ് പശ്ചാത്തലത്തിൽ ഫേക്ക് ന്യൂസ് പ്രിവെൻറ്റ് ചെയ്യാനെന്ന പേരിൽ മീഡിയയെ സെൻസർ ചെയ്യാൻ വേണ്ടി മോദി ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം ഇത് റിജക്റ്റ് ചെയ്യുകയും പക്ഷേ മീഡിയാസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ വസ്തുത പരിശോധിക്കണമെന്ന നിരീക്ഷണം കോടതി നടത്തി.
ഈ കോവിഡ് ചാലഞ്ചിനെ നേരിടാൻ ഡെമോക്രസിയിൽ അവൈലബിളായ എല്ലാ ആയുധങ്ങളും മോഡി ഗവൺമെൻറ് ഉപയോഗിക്കണം. ഇതുവഴി ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആൻഡ് ക്രെഡിബിൾ ആയ ഒരു പ്ലാൻ ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്ത് അത് ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കണം. ന്യൂ ഓർഡർ ഇൻ വെസ്റ്റേഷ്യ എന്ന ഹെഡിങ്ങിൽ ഈ എഡിറ്റോറിയൽ പ്രതിപാദിക്കുന്ന ഇൻസിഡൻറ്റ് അമേരിക്കയുടെ മീഡിയേഷനിൽ ബഹ്റിനും യുഎയും ഇസ്രായേലുമായി വൈറ്റ് ഹൗസിൽ വെച്ച് സൈൻ ചെയ്ത എഗ്രിമെൻറ്റിനെ കുറിച്ചാണ്. ഈ കരാർ വഴി സുന്നി റൂൾഡ് ഗൾഫ് കിങ്ഡംസും ജൂയിഷ് സ്റ്റേറ്റും തമ്മിലുള്ള പുതിയ റിലേഷനുകൾക്ക് തുടക്കമാവും. ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം എംബസികൾ സ്ഥാപിക്കുകയും അംബാസഡർമാരെ അപ്പോയിന്റ് ചെയ്യുകയും അതിലുപരിയായി ട്രേഡ്, ഹെൽത്ത്, സെക്യൂരിറ്റി മുതലായ മേഖലയിൽ പരസ്പരം സഹായിക്കുകയും ചെയ്യും. ഈ എഗ്രിമെൻറ്റിന് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ അറബ് പവറായ സൗദി അറേബ്യയുടെ സമ്മതമുണ്ടെന്നത് ഒരു സത്യമാണ്. കാരണം സൗദിയുടെ ക്ലോസ് അലൈസായ രണ്ട് രാജ്യങ്ങളാണ് യു എയും ബഹ്റിനും. ഇസ്രായേലുമായി ആദ്യമായി എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന രാജ്യം യു എയോ ബഹ്റിനോ അല്ല, മറിച്ച് 1979 കരാറിൽ ഏർപ്പെട്ട ഈജിപ്താണ്. അതിനുശേഷം 1994 ജോർദാനും ഇസ്രായേലിന് കൈകൊടുത്തു. ഇസ്രായേൽ യു എസ് ഒഫീഷ്യൽസ് പറയുന്നത് ഇനിയും പുതിയ അറബ് രാജ്യങ്ങൾ ബഹ്റിൻ്റെയും യു എയുടെയും പാത സ്വീകരിക്കുമെന്നാണ്. ഈ അടുത്തു തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിപ്ലോമാറ്റിക് വിൻ തന്നെയാണ് ഈ എഗ്രിമെൻ്റ്. ഈ കരാറിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ദ ന്യൂ ഡോൺ ഓഫ് ദ മിഡിൽ ഈസ്റ്റ് എന്നാണ്. ഇസ്രായേലുമായി നേരത്തെ പീസ് ട്രീറ്റി സൈൻ ചെയ്ത ഈജിപ്തിനെ പോലെയോ ജോർദാനെ പോലെയോ ഈ ഗൾഫ് കൺട്രീസ് അതായത് യു എയും ബഹ്റിനും ഇസ്രായേൽ അറബ് കോൺഫ്ലിക്റ്റിൽ മുൻനിര സ്റ്റേറ്റ് ആയിരുന്നില്ല. ഇവർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേലുമായി ഒരു ബാക്ക് റൂം കോൺടാക്ട് ഉണ്ടാക്കിയെടുത്തിരുന്നു. ഈ എഗ്രിമെൻറ്റിൽ പലസ്തീനെ അഡ്രസ്സ് ചെയ്യാത്തത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഈ രാജ്യങ്ങൾ ഇസ്രായേലുമായി എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതോടെ പലസ്തീൻ നേഷൻഹുഡിന് വേണ്ടി കളക്റ്റീവ് അറബ് സപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള അറബ് പീസ് ഇനിഷ്യേറ്റീവ് തകരും. ഈ അറബ് പവേഴ്സ് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ നിന്ന് പിന്മാറുമ്പോൾ വേക്കൻ്റ് ആകുന്ന സ്പേസ് നോൺ അറബ് മുസ്ലിംസായ ടർക്കിയും ഇറാനും ഉപയോഗിക്കും.